മഠത്തിനുള്ളിലെ പീഡനങ്ങളും മഠത്തിനുള്ളിലെ വ്യഭിചാരവും ആദ്യം പുറത്തു വന്നത് സിസ്റ്റർ അഭയ കേസിലാണ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എഴുതിത്തള്ളി സിസ്റ്റർ അഭയയുടെ കേസ്. എന്നാൽ നേരറിയാൻ CBI എത്തിയപ്പോൾ സിസ്റ്റർ അഭയയെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടി നിയമത്തിന് മുമ്പിൽ എത്തിച്ചു. അവർക്ക് തക്കതായ ശിക്ഷയും വാങ്ങിക്കൊടുത്തു. പിന്നീട് പല പല കന്യാസ്ത്രീകളും സഭയ്ക്കെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. സിസ്റ്റർ ജസ്മി വന്നു, സിസ്റ്റർ ലൂസി വന്നു. ഇപ്പോഴിതാ സിസ്റ്റർ ജസീന എന്ന കന്യാസ്ത്രീയുടെ മരണം ചർച്ചാ വിഷയമാകുന്നു. സിസ്റ്റർ ജസീന വാഴക്കാല സെൻറ്റ് തോമസ് കോൺവെൻറ്റിലെ സന്യാസിനിയാണ്. തൊട്ടടുത്തുള്ള പാറമടയിലാണ് ദുരൂഹ സാഹചര്യത്തിൽ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിസ്റ്റർ ജസീന മാനസിക രോഗത്തിന് അടിമയായിരുന്നുവെന്ന് സഭയിലുള്ളവർ പറയുന്നു. സാധാരണ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്യുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ചെയ്താൽ അവർക്ക് മാനസിക അസ്വാസ്ഥ്യത ഉള്ളതായി സഭയിലെ പ്രമുഖർ പറയും. പോലീസ് അത് വിശ്വസിക്കും. സിസ്റ്റർ ജസീനയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സിസ്റ്റർ ജസീന ഏറെക്കാലമായി വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുകയായിരുന്നെന്നും സിസ്റ്റർ ജസീനയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നുവെന്നും മഠത്തിലെ അധികൃതർ പറയുന്നു. മഠത്തിലെ അധികൃതർ പറയുന്നത് കണ്ണടച്ച് പോലീസും വിശ്വസിച്ചിരിക്കുന്നു. പോലീസും പറയുന്നത് സിസ്റ്റർ ജസീനയ്ക്ക് മാനസിക അസ്വാസ്ഥ്യം ഉള്ളതായാണ്. എന്നാൽ ജസീനയുടെ മാതാപിതാക്കൾ ഇത് തള്ളിക്കളയുന്നു. ജസീനയ്ക്ക് മഠത്തിനുള്ളിൽ വെച്ച് ക്രൂരമായ പീഡനം ഏറ്റുവെന്ന് മാതാപിതാക്കൾ പറയുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ജസീന മാതാപിതാക്കളെ വിളിച്ചിരുന്നു. വീട്ടിലേക്ക് മടങ്ങി വരാൻ, തിരുവസ്ത്രം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നതായി ജസീന പറഞ്ഞിരുന്നു. മഠത്തിലെ ക്രൂരതകളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജസീനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജസീനയുടെ മാതാപിതാക്കൾ. എന്തായാലും സിസ്റ്റർ അഭയയ്ക്ക് ശേഷം മറ്റൊരു കന്യാസ്ത്രീയുടെ മരണം കൂടി കേരളത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. സിസ്റ്റർ ജസീനയ്ക്ക് വെറും 45 വയസ്സാണ് പ്രായം. ഏറെക്കാലം പതിറ്റാണ്ടുകളോളം സെൻറ്റ് തോമസ് കോൺവെൻറ്റിൽ കന്യാസ്ത്രീയായിരുന്നു സിസ്റ്റർ ജസീന. സിസ്റ്റർ ജസീനയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് കണ്ടെത്തിയ ഡോക്ടർമാരുടെ തെളിവുകളും ഡോക്ടർമാരുടെ മൊഴികളും പോലീസ് ശേഖരിച്ചു. എന്തായാലും സിസ്റ്റർ ജസീനയ്ക്ക് മാനസിക രോഗമുണ്ടോ എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. മാത്രമല്ല സിസ്റ്റർ ജസീനയെ പീഡിപ്പിച്ച് കൊന്നതാണോ എന്ന ചർച്ചയും സജീവമാണ്. സിസ്റ്റർ ജസീനയ്ക്ക് മാനസിക രോഗം ഇല്ലെന്നും സിസ്റ്റർ ജസീനയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് മഠത്തിലെ അധികൃതർ തങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ജസീനയുടെ മാതാപിതാക്കൾ ആണയിട്ട് പറയുന്നു. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു കൊലപാതകത്തെ വെറുമൊരു ആകസ്മിക മരണമാക്കി മാറ്റാനുള്ള ശ്രമമാണ് സഭയിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് സഭയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. സിസ്റ്റർ ജസ്മിയും സിസ്റ്റർ ലൂസിയും ഒക്കെ സഭയിൽ നിന്ന് പുറത്തു പോയപ്പോൾ സഭയ്ക്ക് ഉള്ളിലെ ലൈംഗിക അരാജകത്വം വിളിച്ചു പറഞ്ഞിരുന്നു. വൈദികന്മാരുടെ ലൈംഗിക വൈകൃതങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. സിസ്റ്റർ ജസീനയും ഇതിന് ഇരയായോ? ഈ ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. എന്തായാലും സിസ്റ്റർ ജസീനയുടെ മരണം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്.